ഈ രാജ്യത്തെ ഏതൊരു അഭിഭാഷകന്റെയും സ്വപ്നമാണ് സുപ്രീം കോടതിയിൽ തന്റെ പ്രാവീണ്യം തെളിയിക്കുക എന്നത്. ആ മഹത് സ്വപ്നം കാൽ നൂറ്റാണ്ടുകാലം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ ശ്രീ നാരായണ സ്വാമി അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തി ആരംഭിച്ചത് കോട്ടയം ജില്ലാ കോടതിയിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പൊന്നാട അണിയിക്കുവാനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ഭഗത് ചന്ദ്ര യാദവ് അവർകളെ ഞാൻ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ചേട്ടാ അടുക്കളയിൽ ആരുമില്ലല്ലോ. എല്ലാരും പ്രസംഗം കേൾക്കാൻ പോയേക്കുവാ, എളുപ്പാവട്ടെ. നീ എന്നാടാ ഇവിടുത്തെ സോഡ സപ്ലൈ തുടങ്ങിയത്? എന്നെ വലിപ്പിക്കാനുള്ള ഈ കളിയില് തനിക്കൊക്കെ പങ്കുണ്ടല്ലേ? അണ്ണാ അവളെ അങ്ങ് വിട്ടേക്ക്. വിട്ടു, രണ്ട് തവണ ഈ കൊച്ചുകാരനെ ഞാൻ ഫുള്ളായതാ. രണ്ടിടത്തും താൻ എനിക്കിട്ട് വെച്ചു, ഇനിയും ഞാൻ ഇവിടെ വിടണമല്ലാടോ. പറയുന്ന കേക്ക്, അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ഡേവിഡ്, തന്നെയും കൂടെ ഞാൻ പൊക്കേണ്ടതാ. ഞാനത് ചെയ്യാത്തത് ഇപ്പോഴും നിന്നെ എന്റെ ഫ്രണ്ടായി കാണുന്നതുകൊണ്ടാ. വട്ടമ്മക്കല്ലേ, എനിക്ക് തനി പോലീസുകാരനാകേണ്ടി വരും. അതിനു മുമ്പ് ഞാനൊരു തനി കോട്ടയം കുഞ്ഞച്ചനാവും. അടുത്തതായി നന്ദി പ്രകടനമാണ്. അതിനായി കോസ്മോ ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ഡേവിഡ് ജോൺ കൊട്ടാരത്തിലിന് ക്ഷണിക്കുന്നു. നീതിപീഠത്തിന്റെ പരമോന്നതിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നിരവധി പേർക്ക് മുന്നിൽ അഭിഭാഷക വൃത്തിയുടെ അന്തസ് എന്നും ഉയർത്തിപ്പിടിച്ച് കർമ്മബദ്ധരായവരുടെ മുന്നിൽ ഞാൻ എന്താണ് പറയേണ്ടത്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നീതി പരിപാലന വ്യവസ്ഥയെ അത്യധികം ആദരിക്കുന്ന ഒരു സാധാരണ പൗരനായ ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കി, ശ്രേഷ്ഠരായ ചിലരുടെ പ്രസ്താവനകളെ ആധാരമാക്കി ചില സംശയങ്ങൾ ചോദിക്കുക. തെറ്റുണ്ടെങ്കിൽ ബഹുമാന്യ സദസ്സ് സദയം പൊറുക്കുക. ഈ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സായുധ അക്രമി സംഘം പോലീസാണെന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന എം എൻ മുള്ള ഒരു വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കുകയുണ്ടായി. 40 വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലെ സൊറാബുദ്ദീനെ അയൽ സംസ്ഥാനത്തിലെ മാർബിൾ ലോബിയുടെ വാടക കൊലയാളികളുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയത് അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. സൈക്കിളിൽ ഡബിള് പോകുന്നവന്റെ പോക്കറ്റിൽ കയ്യിടുന്ന മണൽ മാഫിയക്കാരന്റെ ടിപ്പർ ലോറി, ഓരോ ട്രിപ്പടിക്കുമ്പോഴും ഊഴം വെച്ച് പിച്ചക്കാശ് വാങ്ങുന്ന ചില ഏമാന്മാരെ നമുക്ക് മാപ്പ് കൊടുത്തു വിടാം. പക്ഷേ FIR തിരുത്തി നിരപരാധിയെ അപരാധിയാക്കുന്ന പോലീസ് ക്രിമിനലുകൾ ഇന്നും കാക്കിയിട്ട് നമ്മുടെ നേരെ മീശവരിക്കുന്നുണ്ട്. ഇവിടെ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കുറ്റം ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്റ്റിനെ സംരക്ഷിച്ചു എന്നതാണ്. കൊലപാതക കേസിലെ പ്രതിയെന്ന് പോലീസ് പറയുന്ന പെൺകുട്ടിയെ സംരക്ഷിച്ചു എന്ന് ഞാനതിനെ തിരുത്തും.
ആ പെൺകുട്ടിയെ ഈ സദസ്സിന് മുന്നിൽ ഞാൻ ഹാജരാക്കുന്നു. ബഹുമാന്യ നീതിപതികളെ, നിങ്ങൾ അതിന് സാക്ഷിയാണ്. ഡോക്ടർ ബെന്നി പോളിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന പെൺകുട്ടി ഇതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവളെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ അത് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാകണമെന്ന് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് മറ്റൊരു രക്തസാക്ഷിയാവാം. ബഹുമാനപ്പെട്ട സദസ്സിനെ ആ മഹത് വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ധൈര്യം കൈവിടരുത്. ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി, അങ്ങനെ കരുതിയാ മതി. എനിക്കൊരു ധൈര്യമില്ല സാർ ചേച്ചി, പേടിയാവുക. ഈ ബൈബിള് വെച്ച് ഒരാശ്രയത്തിന് ഇതിലും മനസ്സ് മുഴുകുമ്പോ ഒരു ധൈര്യം കിട്ടും. പോളിന്റെ മകനെ കൊന്നതുകൊണ്ട് ലാഭം ആർക്കാ? ആ വഴിക്ക് ആലോചിച്ചേ. ലാഭം എന്ന് പറഞ്ഞാൽ കടുത്തുരുത്തി രസ്യത്ത് അത് കണ്ണുവച്ചവനായിരിക്കും. അപ്പൊ അത് നഷ്ടപ്പെട്ടവനോ? അത് പ്രതികാരം കൂടാ. ഇരുന്ന കസേരിൽ നിന്ന് പിടിച്ച് പുറത്തോട്ടിട്ടതിന്റെ അരിശം. അതായത് തനിക്ക് കിട്ടാത്തത് നീയും തിന്നണ്ടെന്ന്. അപ്പൊ ഉമ്മച്ചൻ തന്നെ. ബെന്നി പോളിന്റെ കൊലപാതകേന്ദ്രയ്ക്ക് വേറൊരുത്തം നടക്കുന്നുണ്ടല്ലോ, അവന്റെ ചേട്ടച്ചാര് സേവിച്ചൻ. അവനെ ഒന്ന് കണ്ടാലോ? അവൻ ഇരിക്കുന്നിടത്ത് പോയി അവനെ ഒന്ന് കാണാം.